ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം വിസാർഡ്. ഞാൻ ഇങ്ങനെ വീണ്ടും ഒരു വ്ളോഗായിട്ട് തിരിച്ചെത്താന്ന് വിചാരിച്ച്, എന്തെങ്കിലും ഒരു നല്ല കണ്ടന്റ് കിട്ടുമ്പോഴത്തേക്ക് വരാന്ന് വിചാരിച്ചു. ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വന്നിട്ട് കാര്യമില്ലല്ലോ. ലാസ്റ്റ് ടൈം ഒരു മിനി വ്ളോഗ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്റെ അറിവിൽ ഞാനും എന്റെ ഫ്രണ്ട്സും എന്റെ ബാക്കി വീട്ടിലെ അക്കൗണ്ടുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആ വീഡിയോ എന്റെ ഈ ഗെയിമിംഗ് ചാനലായതുകൊണ്ട് എല്ലാവർക്കും എന്റെ ഈ ഗെയിമിങ്ങിന്റെ വീഡിയോസ് കാണുമ്പോഴേക്കും മനസ്സിലാവുന്നത് ഐ ആം വിസാർഡ് എന്നുള്ള പേര് കാണുമ്പോഴത്തേക്ക് എന്റെ മുഖം കണ്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലം, അതായത് കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. 14-ാം തീയതി പൂരം കയറി, പക്ഷെ സമയം കിട്ടിയില്ല. ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ പോകാൻ വേണ്ടി എല്ലാവർക്കും സമയം കിട്ടിയിരുന്നായിരുന്നു. അപ്പൊ ഞാൻ അമ്മരെ കാത്തു വയ്ക്കുക, ഇനി ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക്. ഗായ്സ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നെ ബൈക്കുമായിട്ട് വന്ന് പിക്ക് ചെയ്യാൻ കൂട്ടുകാരന്മാർ വരുമെന്ന്? അതിനകത്ത് ഒരുത്തൻ പറഞ്ഞതാ, അളിയാ നീ റെഡി ആയിട്ട് ഇരിക്ക്, ഇപ്പൊ വരാം, നീ രണ്ട് വളവൂടെ കഴിഞ്ഞാൽ മതി, നീ ഒന്ന് പയ്യെ നടന്നിറങ്ങിക്കോ, കവലയിലോട്ട് നടന്നിറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഹെൽമെറ്റുമായിട്ട് ഇറങ്ങിയതാ. നടന്ന് 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 കവലയും കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നിങ്ങ് വന്ന്, എന്നിട്ട് ആളെ കാണാനില്ല, ഇങ്ങനെ നോക്കിയിരിക്കുക. 1 മണിക്കൂർ മുമ്പെങ്ങാണ്ട് പറഞ്ഞ വരാന്നും പറഞ്ഞു. അങ്ങനെ വന്നെത്തി എന്റെ മോനെ. വന്നില്ലേ? അതല്ലായിരുന്നു അതേ നമ്മുടെ V4-കാരൻ. ഗായ്സ്, നമ്മുടെ ചങ്ക് വന്നിരിക്കുന്നു. സന്ദീപ്, ഏ അയോട് ആരും കാണത്തില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു ഹായൊക്കെ കൊടുത്തേക്ക്. ഇതാണ് V4-കാരൻ, V4 മലയാളി. ഈയിടെയൊക്കെ ഞാൻ ഫോട്ടോ ഇട്ടായിരുന്നു ഇൻസ്റ്റാമി, ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. എന്നാ പറ്റി V4-ന്? അടിപൊളി, മേടിച്ചിട്ട് 2 മാസമായേ ഉള്ളൂ, സ്ഥിരം ഓടിക്കുന്ന വണ്ടി, ബാറ്ററിയും ഡൗൺ ആയിപ്പോയി. അപ്പൊ ഓക്കെ ഗായ്സ്, ഇനി നേരെ തിരുനക്കര അമ്പലം. It's been a long day without you, my friend, and I'll tell you all about it when I see you again. We've come a long way from where we began. Oh, I'll tell you all about it when I see you again. When I see you again. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി കൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. Talk about family, when family's all that we got. Everything I would do, you were standing there by my side. And now you gon' be with me for the last ride. You both go out your way and the vibe is feeling strong. And what's small turn to a friendship, a friendship turn to a bond, and that bond will never be broken, the love will never get lost. And when brotherhood come first, then the line will never be crossed. Established it on our own when that line had to be drawn, and that line is what we reach, so remember me when I'm gone. Guys, അങ്ങനെ നമ്മൾ തിരുനക്കരയുടെ അടുത്തെത്തി. അങ്ങോട്ടുള്ള തിരക്കുകളാണ് ഈ കാണുന്ന മൊത്തം, കണ്ടോ നിരന്ന് കിടക്കുക വണ്ടികൾ. നമുക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കയറ്റണം വണ്ടി. ഇതാ തിരുനക്കരയുടെ അടുത്തുള്ള ജോസ്കോ, കോട്ടയങ്കാക്ക് അറിയാം. ഇപ്പോൾ സാധനം അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ, ഒരു രക്ഷയില്ല. അതെ, മറ്റേ ചക്കം ഇതിനെന്തായാലും. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നുണ്ട്. മരുന്ന് വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല വണ്ടി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് നമ്മുടെ പടി ചെങ്കു കൂട്ടുകാരന്മാര് അങ്ങനെ എല്ലാരും കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ സന്ദീപ്, ഇത് അഭിജൻ, അഭിജ അച്ഛാ ഹായ്, പിന്നെ ഇത് സച്ചിൻ ചേട്ടായി, ഇത് സംഗീത്. ഇങ്ങനെ എല്ലാമാരും അവസാനം കണ്ടുമുട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് പയ്യെ അങ്ങോട്ട് കയറാം. ഇവിടെ എല്ലാം നല്ല തിരക്ക്, ഇതുകൊണ്ടോ ചപ്പുചവറൊന്നും അല്ല. കഴിഞ്ഞ ദിവസത്തെ ആ പൂരം കുടിയേറിന് അന്നത്തെ ബഹളവും കാര്യങ്ങളൊക്കെ, ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ. നമുക്ക് പയ്യെ അങ്ങോട്ട് അങ്ങ് നീങ്ങാം. ഞാനോ ഞാനോ നീയോ, രൂപ പൂരം മടിപൊളി തയ്യേ.
നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തിരുനക്കര അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ അവിടെ വന്നിരിക്കുക. ഇവിടെ നല്ല കിടിലും വായന പാട്ടും പരിപാടിയൊക്കെ തന്നോണ്ടിരിക്കുക. ഗിറ്റാറും വയലിനും ഒക്കെ ആയിട്ട് പൊളിയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആംബിയൻസ് ഒക്കെ എവിടെ നോക്കിയാലും കളർഫുള്ളും ബലൂണും ചോട്ടാവിന്റെയും ഡോറയുടെ ഒക്കെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതാട്ടോ നമ്മുടെ അമ്പലം. അമ്പലം ഇതുവരായിട്ട് കാണിച്ചില്ല, ഒന്ന് അമ്പലത്തിന് ഉത്സവത്തിനാണ് വന്നത്. ഇതാണ് അമ്പലം. കുറച്ചുകൂടെ ഞാൻ നന്നായിട്ട് ഒരു വീഡിയോ കഥ കാണിക്കാം. സംസ്ഥാനത്തിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കച്ചവടത്തിന് നല്ല കച്ചവടമാ. കേരളത്തിന് തന്നെ പല ജില്ലക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര പ്രശസ്ത. താങ്ക് യു ബ്രോ. ഹൈഫൈ ഓക്കെ. ഇതാണ് തിരുനക്കര അമ്പലം. ഇതാണ് മെയിൻ എൻട്രി. നമുക്ക് ഇവിടെ എല്ലാരും ഒന്ന് ചുറ്റിക്കാണാം. ഇവിടുത്തെ സൗണ്ട് ആണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല. നല്ല സൗണ്ടും പാട്ടും ബഹളവും ഒക്കെയാണ് കേട്ടോ. നല്ല കിടലും വയലിലൊക്കെയാണ്. പൊളി സാധനം, ഒരു രക്ഷയില്ല. ഗായ്സ് നമ്മളങ്ങനെ നടന്ന് നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടു തീർത്തിരിക്കുന്നു. ഞാൻ അവിടെ വെച്ച് എൻ്റെ മുഖം കാണിച്ച് ഒന്നും പറഞ്ഞുകൊണ്ട് വ്ളോഗ് എടുക്കാൻ ഞാൻ ആ ഭാഗത്ത് ഫുള്ള് പാട്ടും ബഹളവും കാര്യങ്ങളും തന്നെ. ഞാൻ പറഞ്ഞാൽ പോലും ഒന്നും കേൾക്കത്ത് പോലുമില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞൊന്ന് ശാന്തമായത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ കോട്ടയത്തുള്ളവരും ഈ കോട്ടയത്തുള്ള അയൽ ജില്ലയിലുള്ളവർ വരെ ഇവിടെ വന്ന് കാണാറുണ്ട് ഈ തിരുനക്കര അമ്പലം ഉത്സവം. ഭയങ്കര ഫേമസ്, അത്യാവശ്യം ഫേമസാണ്. നല്ല രസമാണ്. ഇത് വഴിയൊക്കെ ഒന്ന് ചുമ്മാ നടക്കാൻ തന്നെ. ഇതാണ് തൊട്ടിലാട്ടം. തൊട്ടിലാടി കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷെ ഓരോ ആട്ടത്തിനും ആളുടെ എണ്ണം കുറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ.
ആൾക്കാരൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് തെറിച്ചു പോകുന്ന ഒരു കാറ് കണ്ടത്. നല്ല രസമുണ്ട് കേട്ടോ, ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരും ഒക്കെ ഉണ്ട്. ഒരു അപ്പച്ചൻ്റെ ഒരു പിള്ളേർ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ ഒരു കൊച്ച്. പിന്നെ നമ്മുടെ മറ്റേ സാധനം കണ്ട്, മറ്റേ വായിക്കാൻ തരുമ്പോൾ പുക ഇടുന്ന സാധനമില്ലേ, ആ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ അവിടെ കഴിക്കാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം എങ്ങനെയാണോ, ഞാൻ ട്രൈ ചെയ്തില്ലായിരുന്നു. ചെക്കൻ പുള്ളീനെ പറ്റിക്കാണ് കൈ പൈസ കൊടുത്തിട്ട് കൊടുക്കുന്നില്ല സാധനം. എല്ലാരും നല്ലോണം പുക വിടുന്നുണ്ട് കൈ. കൊച്ചി താഴെ വീണത് മാത്രല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. അറിയാം, നമുക്ക് പൈസ കൊടുത്തേക്കാം. കലകി ചേട്ടൻ വിടത്തില്ല ഇവിടുന്ന്.
ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് മടങ്ങുകയാണ്. എന്നാ ചെയ്യാനാ, പൂരത്തെ പറ്റി രണ്ട് വാക്ക് പറയുമോന്ന് ചോദിച്ചു എല്ലായിടത്തും ചെന്നിട്ട് ആ എല്ലാവർക്കും നാണോ എന്നറിയത്തില്ല. ഈ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് എന്തിനാ ഗൈസ് നാണിക്കുന്നത്? നമ്മൾ സാധാരണ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ക്യാമറയുടെ ഒക്കെ ഫ്രണ്ടിൽ നിൽക്കാറില്ലേ? ഈ ഒരു കാർ, ഈ കാർ ഞാൻ ഇടിച്ചോണ്ട് പോയനെ. എല്ലാരും വിചാരിച്ചേക്കുന്നത് ഇതെന്തോ ഫേമസ് ചാനല ടി വിക്കകത്തൊക്കെ കാണിക്കും. ഒരപ്പച്ചനോട് ചോദിച്ചു പൂരത്തെ പറ്റി രണ്ട് വാക്ക് പറയാമെന്ന്, ഈ കടല വെക്കുന്ന അപ്പച്ചനോട് ചോദിച്ചു. പുള്ളിയൊക്കെ ചോദിക്കുന്ന സൂര്യ ടി വി ആണോ ഏഷ്യാനെറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഇതിനൊക്കെ എന്ത് പറയാനാണ്? നോക്കാം, നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എവിടുന്നേലും ആൻസർ കിട്ടും. ആ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു പോലീസുകാരനൊക്കെ ഉണ്ട്, പുള്ളിയോട് ചോദിച്ചു പൂരത്തെ പറ്റി രണ്ട് വാക്ക് പറയാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ചെന്ന് എന്റെ പൊന്നു മോനെ ഞാൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് കയറിയതുള്ളൂ, എന്നോടൊന്നും ചോദിക്കില്ലെന്നും പറഞ്ഞ് വിളിക്കുന്നതാണോ എന്നാ പറയാനൊക്കെ. ഏതാ അതെടുത്ത്? അതെടുത്തായിരുന്നു ഞാൻ, കുരങ്ങച്ചനെ ഞാൻ എടുത്തായിരുന്നു. കഴിച്ച് നിങ്ങൾ കുരങ്ങച്ചനെ ഞാൻ വന്ന വഴിക്ക് ഞാൻ കാണിച്ചായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇതാണ് സംഭവം. ഇത് നമ്മുടെ ജോസ്കോ ആണ്, തിരുനക്കര അമ്പലത്തിന്റെ അടുത്തുള്ള ജോസ്കോ. ഇവിടെ പിന്നെ എന്ത് ഉത്സവ പരിപാടി നടന്നാൽ ഇവിടെ എന്തേലും കാണും. കഴിഞ്ഞ മാസം വലിയൊരു കിങ്കോങ് ആയിരുന്നു, ഇപ്പൊ ചെറിയൊരു കിങ്കോങ് വിത്ത് ബുള്ളറ്റ്. നല്ല രസമുണ്ട്. ഞാൻ എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്താലും നാളെ ആലോചിക്കാം. എല്ലാവർക്കും നാളെ പണിയൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ എനിക്ക് മാത്രമേ പണിയും തൊഴിലൊന്നും ഇല്ലാത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പിന്നെ ഏത് സമയത്തും ചെല്ലാം അല്ലേ? അതെ, യൂട്യൂബറാണ് അത് പറയുന്നത്. ആ പണിയും തൊഴിലും ഇല്ലെങ്കിലും നമ്മൾ യൂട്യൂബറാണ് ഗൈസ്. അപ്പൊ നമുക്ക് നിർത്തിയേക്കല്ലേ, പോയേക്കാം. അപ്പൊ ഗൈസ് ഇതുപോലെ എന്തേലും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പം വീണ്ടും സന്ധിക്കര വരേക്കും, എന്റെ വിരൽ കേറിപ്പോയി. അപ്പം വീണ്ടും സന്ധിക്കര വരേക്കും വണക്കം. ടാറ്റ ബൈ ബൈ ഗൈസ്. എല്ലാവരും വന്ന ടാറ്റ പറഞ്ഞേ. ഓക്കെ, ടാറ്റ.